ഹായ് നമസ്കാരം ട്രി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര എറണാകുളം ജില്ലയിലെ പിഴല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നമ്മുടെ കടമക്കുടിക്കൊക്കെ തൊട്ടടുത്ത് തന്നെ വരുന്നൊരു സ്ഥലമുണ്ടത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കണ്ടെയ്നർ റോഡിലാണ്. അപ്പോൾ നമ്മൾ കണ്ടെയ്നർ റോഡ് വഴി എറണാകുളം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ദീപയും ആബിയുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു രാവിലെ 8:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ കുറച്ച് അങ്ങോട്ട് ഈ കണ്ടെയ്നർ റോഡ് വഴി പോയി കഴിയുമ്പോൾ വലതുവശത്തേക്ക് ഒരു പുതിയ പാലമുണ്ട്. അപ്പോൾ പാലം കയറി വേണം നമ്മൾ പിഴലയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ചേരനല്ലൂർ ജംഗ്ഷനെ തറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കളമശ്ശേരി ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് എറണാകുളം ഭാഗത്തേക്ക് സ്ട്രെയിറ്റ് തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോകുന്ന വഴി നമ്മൾ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് വരാപ്പുഴ വഴി, ഇപ്പോൾ കടമക്കുടിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ റോഡ് വഴി നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ വരാപ്പുഴ ചെട്ടിഭാഗം വഴി വേണം കടമക്കുടിക്ക് പോകാനായിട്ട്. നമ്മൾ ഇന്ന് കടമക്കുടിക്ക് പോകുന്നുണ്ട്, പക്ഷേ നമ്മൾ സ്ട്രെയിറ്റ് പോകുന്നില്ല. നമ്മൾ പിഴല പോയിട്ട് പിഴലേന്ന് കടത്ത് കടന്ന്, അതായത് ഫെറി കടന്ന് വേണം നമുക്ക് കടമക്കുടിയിലേക്ക് പോകാനായിട്ട്. വലതുവശത്തായിട്ട് കാണാട്ടോ നമുക്ക് ഉള്ള പാലമുണ്ട് കാണുന്നത്, അതാണ് പിഴലയിലേക്കുള്ള പാലം. നമ്മൾ ചേരനല്ലൂർ സിഗ്നൽ കഴിഞ്ഞ് കുറേ കൂടി നമ്മളിങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഒരു രണ്ട് പാലമൊക്കെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഈ മൂലമ്പള്ളി എത്തുമ്പോൾ നമുക്ക് വലുതോട്ട് പാലം കാണാം. അപ്പോൾ ഇവിടെ യൂട്ടേണില്ല, നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയിട്ട് വേണം തിരിഞ്ഞ് വരാനായിട്ട്. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകുന്ന കഴിയുമ്പോൾ കുറച്ച് പോകണം കേട്ടോ. പാലം കയറി പോകുന്ന കഴിയുമ്പോൾ നമുക്കിവിടെ യൂട്ടേൺ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പട്ടി ഇവിടെ നിന്ന് ഓടണം നോക്കിയാണ്. പട്ടി റോഡിൻ്റെ നടുക്ക് എവിടെയാണ് തോടുന്നത്. അപ്പോൾ നമ്മൾ ഈ പാലത്തിലേക്ക് എത്തിയിട്ടാ. അപ്പോൾ ഈ പാലം കയറിയാണ് നമ്മൾ പിഴലയിലേക്ക് എത്തണത്. ഇവിടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നല്ല തിരക്കാണ്, ഒരുപാട് പേരുണ്ട്. ഞങ്ങളൊരിക്കൽ വൈകുന്നേരം വന്നിരുന്നു, അപ്പോൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പിന്നെ അതുമല്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സൺസെറ്റൊക്കെ കാണാം. നമ്മളിത് ഇപ്പോൾ പാലത്തിൻ്റെ മുകളിലാണ് കേട്ടോ. പാലത്തിൻ്റെ ഏകദേശം സെൻറ്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ചീനവലയുണ്ട് കേട്ടോ. അവിടെയൊക്കെ കാണാം, അങ്ങടൊക്കെ ഒരുപാട് ചീനവലകളുണ്ട്. അപ്പുറത്തെ സൈഡ് ഉണ്ടെന്ന് തോന്നട്ടോ, നോക്കട്ടെ. ഇപ്പോഴത്തെ സൈഡുണ്ട് കേട്ടോ, ചീനവലകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് അവിടെ വല പൊക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇഷ്ടംപോലെ കൊക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മീനെ പിടിക്കാനായിട്ട്. നമുക്ക് നോക്കാം, ആ ചേട്ടൻ പൊക്കാണ്ട് വല്ലതും ഉണ്ടോ നോക്കാം. അപ്പോൾ നമ്മളതേ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇപ്പോൾ ഇതേ പാലത്തിൻ്റെ അറ്റത്തേക്ക് എത്തിയിട്ടോ. ഇവിടെ ഒരു റൗണ്ടാണ് ഇവിടെ. ഇവിടെ നിന്ന് ശരിക്കും ലെഫ്റ്റിലേക്ക് നേരെ റോഡില്ല, ഇവിടുത്തെ പിള്ളേർ കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും റൈറ്റാണ് വഴിയുള്ളത്. റൈറ്റ് പോയാൽ നമുക്ക് ഇതിൻ്റെ ഏറ്റവും പിള്ളേരുടെ അറ്റത്തേക്ക് പോകാം. കടമക്കുടിക്ക് പോകുന്ന ഭാഗത്തേക്ക് പോകാം. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കാം. അപ്പം ഇപ്പം നമ്മളിതേ പാലത്തിൻ്റെ ഏറ്റവും അറ്റത്താണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ഇതായിട്ട് ഒരു റോഡിൻ്റെ നടുക്കുന്ന ഒരു റൗണ്ട് ഉണ്ടാക്കിയാണ്. എൻ്റെ ഉള്ളിൽ വെള്ളം കേട്ടോ. പായലൊക്കെ ഉണ്ട്, മീനുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളായിരിക്കും കേട്ടോ. വൈകുന്നേരം കാറ്റുകൊള്ളാനും കാഴ്ച കാണാനായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങാനായിട്ടൊരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പ് വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് അവിടെയൊക്കെ കെട്ടുകളുണ്ട്. ആ കെട്ട്, അതേ അവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ആ കെട്ടിൻ്റെ അറ്റത്ത് അങ്ങടേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ നടന്ന് പോവാം. വൈകുന്നേരം വരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്തിരി വെയിലുണ്ട് പോവാണെങ്കിൽ. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും ലെഫ്റ്റിലോട്ട് നേരെ വഴിയില്ല, പക്ഷേ ഇതിലൊരു വഴി പോകുന്നുണ്ട് ലെഫ്റ്റിലോട്ട്. ആ വഴി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാലം ഇറങ്ങി വന്നിട്ട് ഇവിടെ റൈറ്റ് തിരിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ദവടയായിട്ട് റൈറ്റിലോട്ട് വഴിയുണ്ട്. അതിൽ നേരെ കറങ്ങി ഈ പാലത്തിൻ്റെ അടിക്കടി ക്രോസ് ചെയ്ത് വേണം ഇങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഇതിലെ നമ്മൾ പോവുകയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഏറ്റവും അറ്റത്തുള്ള സ്ഥലമാണ് ചെറിയ കടമക്കുടി. അപ്പോൾ അവിടം വരെ നമുക്ക് വേണമെങ്കിൽ ബൈക്കിന് പോവാം. അവിടം വരെ റോഡുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇതിൽ റൈറ്റ് കഴിഞ്ഞിട്ട് നേരെ ഏറ്റവും അറ്റത്ത് എടാ വണ്ടി വന്നിട്ടാ പിഴല ബോട്ട് ചങ്ങാടം വരുന്ന സ്ഥലമുണ്ട് നമുക്ക് കടമക്കുടിയുടെ തൊട്ടിപ്പുറത്തായിട്ട്. കടമക്കുടിയിലേക്ക് ഫെറി ഉണ്ട് നമുക്ക്, പണ്ട് ബൈക്കൊക്കെ വേണമെങ്കിൽ കയറ്റിക്കുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. ഈ പാലം കഴിയുന്ന ഒരു ഇത്ര ഇടയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീതിയുള്ള റോഡ്. അവിടേക്ക് പിന്നെ പോയി കഴിഞ്ഞാൽ ചെറിയ റോഡാണ്, കാറൊക്കെ കഷ്ടി പോവും. എന്തായാലും വണ്ടികൾ എതിരെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്.
നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ടാ. ഇനി നമ്മൾ ഈ പിഴയുടെ ഏറ്റവും അറ്റത്തേക്ക് പോകണം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പാലത്തിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് പോകണമെങ്കിൽ നമ്മൾ ഇതിൽ വന്നിട്ട് റൈറ്റ് തിരിഞ്ഞാണ് പോകുന്നത്. ഇതുണ്ട്, ഇതാണ് ആ വഴി. ഈ വഴി നമ്മൾ പോയി കഴിഞ്ഞാൽ പാലത്തിൻ്റെ അടിയിൽ കൂടി നമുക്ക് പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡ് പോകാൻ പറ്റും. ചെറിയ കടമക്കുടി ആ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഇവിടം വരെ ഉള്ള പാലത്തിൻ്റെ അത്ര ഉള്ളൂ കേട്ടോ നല്ല റോഡ്. ഇനി അങ്ങോട്ടേക്ക് ചെറിയ റോഡാണ്, സൈഡൊക്കെ കെട്ടാണ്. അപ്പോൾ കാറൊക്കെ വന്നു കഴിഞ്ഞാൽ പണിയാണ് സൈഡ് കൊടുക്കാനായിട്ട്. വേണ്ട, പോസ്റ്റൊക്കെ നിൽക്കണുണ്ടോ? ഇവിടെ എന്തോ കയാക്കിങ് ഒക്കെ ഉണ്ടെന്ന് കേട്ടോ. ഒരു 100 മീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വെച്ചിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഇതിൽ കുറച്ച് ദൂരം അങ്ങോട്ട് പോകണം കേട്ടോ. കുറച്ച് നമ്മളിങ്ങനെ ഉള്ളുവഴി പോലത്തെ വഴിയാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അറ്റത്ത് കടമക്കുടിക്കുള്ള സ്ഥലത്തേക്ക് പോകാം. വഴിയിൽ കുറേയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പോകുമ്പോൾ കടമക്കുടി എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കാണാം. നമുക്ക് ആ ബോർഡ് നോക്കി പോയാൽ മതി. തിരിച്ചു വരണമെന്നുണ്ടെങ്കിലും പിഴല പാലം എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. അത് നോക്കിയാണെങ്കിലും പോവാം. പിന്നെ ആരോടെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞുതരും. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ കറക്റ്റായിട്ട് ഒരു ചേട്ടൻ പറഞ്ഞ വഴി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കടമക്കുടിക്ക് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം നേരെ ഒരു വഴിയാണ് പോയത്. അപ്പോൾ ചേട്ടൻ കറക്റ്റായിട്ട് നമുക്ക് വഴി പറഞ്ഞു തന്നു കടത്തുള്ള സ്ഥലത്തേക്ക്. ഇടയ്ക്ക് റോഡിൽ ഇതേപോലെ ബോർഡ് വെച്ചിട്ടുണ്ട്, അതായത് കടമക്കുടി എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട് ലെഫ്റ്റിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മളത് നോക്കി പോകുന്നാൽ മതി. മിക്ക സ്ഥലത്തും ഉണ്ട് റോഡ് തിരിയണ സ്ഥലങ്ങളിലൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതെ, ഇവിടെ വീണ്ടും ബോർഡ്. നമ്മൾ ഈ വഴി ബോർഡ് ചിലപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ സ്ട്രെയിറ്റ് പോകും. ഞങ്ങൾ ഒരിക്കൽ വന്നപ്പോൾ സ്ട്രെയിറ്റ് പോയായിരുന്നു. അപ്പോൾ ഈ ബോർഡ് കാരണം അതാണ് നേരെ റോഡ്. ഇത് ഇത്ര ഒരു ചെറിയ പൊട്ടി പൊളഞ്ഞ പോലത്തെ റോഡാണ്. പക്ഷേ ഈ വഴി പോയാലേ നമുക്ക് ചെങ്ങാടം ഫെറി ഉള്ളൂ. അപ്പോൾ ഇതേ നമ്മളിത് ഏകദേശം മറ്റത്തേക്ക് എത്തിയിട്ടത്. ഇവിടെ ഒരു വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എത്തേണ്ടത്. ഇവിടെ ഈ റോഡ് വന്ന് തീരാണ്. ഇവിടുന്ന് നമുക്ക് കടത്തുണ്ട്. ഇവിടുന്ന് നമുക്ക് വഞ്ചിയിൽ നമ്മുടെ ബൈക്കൊക്കെ വേണമെങ്കിൽ കയറ്റി കൊണ്ടുപോകാം. ഇതിൻ്റെ അപ്പുറം നേരെ കാണുന്ന ഭാഗമാണ് കടമക്കുടി. അവരെ നമ്മൾ വരുന്നുണ്ടെന്ന് വിചാരിച്ച് നോക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. നമുക്കത് ഇതിലൊരു നിങ്ങളുടേക്ക് ഒരു വഴിയുണ്ട്. അപ്പോൾ ഇതിലൊന്ന് കുറച്ച് പോയിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോവാം. അപ്പുറത്തൊരു പള്ളിയാണ് കേട്ടോ, അത് കടമക്കുടിയിലെ ലാറ്റിൻ പള്ളിയാണത്. ആ ഭാഗത്തേക്കാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ ഒന്ന് ഒതുക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇനി അവിടെ സൈഡിൽ കൂടി ഒന്ന് നടന്ന് കാഴ്ച കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് കയറി പോവാം. അപ്പോൾ നമ്മളത് വണ്ടിയുടെ ബൈക്കോടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടോ. ഹെൽമെറ്റൊക്കെ വണ്ടിയുമ്പോൾ തന്നെ ഇരിക്കുകയാണ്, ആരെടുത്തൊന്ന് പോകില്ലാന്ന് വിചാരിക്കുക. പുതിയ ഹെൽമെറ്റായിരുന്നു. അപ്പോൾ അതേ നേരത്തെ വന്ന വഞ്ചി അപ്പുറം പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇവിടം വരെ ഒന്ന് പോയി നോക്കാം, എന്നിട്ട് നമുക്ക് പോകാം അപ്പുറത്തേക്ക്. ഇവിടെ വൈകിട്ട് 7 മണി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ കടത്ത സർവീസ്. രാവിലെ എപ്പോഴാണ് തുടങ്ങണേന്ന് അറിയില്ല. ആവി പതുക്കെ പോ. അതാണ് ജസ്റ്റ് കുറച്ചൊന്ന് പോയിട്ട് പോരാ. ഇപ്പോൾ സമയം ഒരു 9:30 കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് വെയിലുണ്ട്. ഇവിടെ വൈകുന്നേരം വരികയാണെങ്കിൽ അടിപൊളിയൊരു സൺസെറ്റ് കാണാം. നല്ല കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം ഇരിക്കുക, നല്ല രസമാണ്. ഞങ്ങൾ ഒരിക്കൽ വന്നത് വൈകുന്നേരം വരുന്നു. ഇപ്പുറത്ത് കാണുന്നത് കെട്ടാണ്ടോ, ഇത് കെട്ടാണ്. ഇപ്പുറത്ത് കാണുന്നത് പുഴയാണ്. പുഴയാണ് അതിൽ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങളത് ഇവിടെ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വെയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു തെങ്ങിൻ്റെ തണലുള്ളൊരു സ്ഥലം നോക്കി വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ചൊരു ഇരുന്നിട്ട് അപ്പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ച്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. Thank you.
അവിടെ കുറച്ചേരം ഇരുന്നിട്ട് തിരിച്ചിങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതേ ഒരു ചങ്ങാടിപ്പം അങ്ങോട്ട് പോവാണ്. അപ്പോൾ അടുത്ത് ഇനി തിരിച്ചു വരുമ്പോൾ നമുക്ക് കയറി അപ്പുറത്തേക്ക് പോവാം. അപ്പോൾ ഇതേ നമുക്ക് പോകാനുള്ള ചങ്ങാട് എത്തി കേട്ടോ. അപ്പോൾ ഇതേ കയറി നമുക്ക് അപ്പുറത്ത് കടമക്കുടിയിലേക്ക് പോവാം. അപ്പോൾ ഇതേ നമ്മുടെ ചങ്ങാടം സ്റ്റാർട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഇതേ ഈ ട്രിപ്പിൽ കാറൊന്നുമില്ല, മൊത്തം 6 ടൂ വീലർ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം അപ്പുറത്തേക്ക് എത്തി കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ കറക്റ്റായിട്ട് ഇവിടെ നമുക്ക് വണ്ടി ഇറക്കാൻ പാകത്തിന് ഞങ്ങളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പൈസ എത്രയെന്ന് നോക്കട്ടെ കേട്ടോ. പൈസ കൊടുക്കട്ടെ. എത്ര കേട്ടോ, എത്രയാ? അപ്പോൾ 10 രൂപയുണ്ട് അതിൻ്റെ റേറ്റ്. ഇപ്പോൾ നമ്മൾ ബൈക്കും ഞങ്ങൾ 2-3 പേരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ചാർജ് എന്ന് അറിയില്ല. 10 രൂപയാണ് അപ്പോൾ മേടിച്ചത്. അപ്പോൾ നമ്മൾ കടമാക്കുടിയിലോട്ട് എത്തി. കടമാക്കുടിയിൽ ലാറ്റിൻ പള്ളിയുണ്ട് ഈ കാണുന്നത്. ലാറ്റിൻ പള്ളിയുടെ ഭാഗത്താണ് നമ്മൾ ഈ വന്ന് കയറേണ്ടത്. ഇതിങ്ങനെ ജങ്കാർ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടികളുണ്ട് കേട്ടോ, ആളുകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറേ സർവീസ്, അപ്പോൾ എല്ലാത്തിലും തന്നെ ആളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ പിള്ളേരുടെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കടമക്കുടിയിലെ കാഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ. ബൈ.